നമസ്കാരം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഫോക്കസ് ടൈം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കോവിഡ് ബാധിച്ച് നെഗറ്റീവ് ആയതിനു ശേഷം ഒരു മാസം വരെയുള്ള തുടർ ചികിത്സ സൗജന്യമായി നൽകാനാകുമോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കോവിഡ് നെഗറ്റീവായി ഒരു മാസം വരെയുള്ള മരണം കോവിഡ് മരണമായി സർക്കാർ കണക്കാക്കുന്നുണ്ട്. സമാന പരിഗണന കോവിഡാനന്തര ചികിത്സയ്ക്കും ലഭിക്കേണ്ടതല്ലേ എന്നും കോടതി. കൊടകര കള്ളപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് 1.40 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയതായി അന്വേഷണ സംഘം. മുഖ്യപ്രതികളിൽ ഒരാളായ രഞ്ജിത്തിന്റെ ഭാര്യ സുഹൃത്തിന് കൈമാറിയ പണമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 3.5 കോടി കവർന്ന കേസിൽ ഇതുവരെ 1.5 കോടി രൂപ കണ്ടെടുത്തു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ സംഘർഷം. സാമൂഹിക സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയം ഉന്നയിച്ച് സംഘർഷം. LDF, UDF അംഗങ്ങൾ നഗരസഭയിൽ ഏറ്റുമുട്ടി. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. കോവിഡ് ബാധിച്ച് നെഗറ്റീവ് ആയതിനു ശേഷം ഒരു മാസം വരെയുള്ള തുടർ ചികിത്സ സൗജന്യമായി നൽകാനാകുമോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കോവിഡ് ബാധിച്ച് സമയത്തേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് നെഗറ്റീവായ ശേഷമാണ്. കോവിഡ് നെഗറ്റീവായി ഒരു മാസം വരെയുള്ള മരണം കോവിഡ് മരണമായി സർക്കാർ കണക്കാക്കുന്നുണ്ട്. സമാന പരിഗണന കോവിഡാനന്തര ചികിത്സയ്ക്കും ലഭിക്കേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു. 3 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ചികിത്സ സൗജന്യമാണെന്നും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരിൽ നിന്ന് ചെറിയ തുക മാത്രമാണ് ഈടാക്കുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെല്ലാം കോടീശ്വരന്മാരല്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. 27,000 രൂപ മാസശമ്പളമുള്ള ഒരാളിൽ നിന്ന് പ്രതിദിനം മുറിവാടക 700 രൂപ ഈടാക്കുന്ന രീതി ശരിയല്ലെന്നും ഇയാൾ ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്തു ചെയ്യുമെന്നും കോടതി ചോദിച്ചു. കേസ് ഈ മാസം 27 വീണ്ടും പരിഗണിക്കും. മാളാവിഷൻ, കൊച്ചി. സംസ്ഥാനത്ത് 12,616 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 98,782 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 134 മരണം സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 745 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. കേരളത്തിൽ ഇന്ന് 12,616 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1,932, തിരുവനന്തപുരം 1,703, കോഴിക്കോട് 1,265, തൃശൂർ 1,110, മലപ്പുറം 931, കൊല്ലം 869, കോട്ടയം 840, പത്തനംതിട്ട 766, കണ്ണൂർ 698, ഇടുക്കി 656, പാലക്കാട് 634, ആലപ്പുഴ 569, വയനാട് 440, കാസർഗോഡ് 203 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 134 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,811. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. തൃശൂർ ജില്ലയിൽ 1,110 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 1,420 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8,264. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 89 പുരുഷന്മാരും 97 സ്ത്രീകളും 10 വയസ്സിന് താഴെ 35 ആൺകുട്ടികളും 41 പെൺകുട്ടികളുമുണ്ട്. തൃശൂർ ജില്ലയിൽ 1,110 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 1,420 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8,264. തൃശൂർ സ്വദേശികളായ 65 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 498,514. 488,388 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.81%. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 89 പുരുഷന്മാരും 97 സ്ത്രീകളും 10 വയസ്സിന് താഴെ 35 ആൺകുട്ടികളും 41 പെൺകുട്ടികളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ജനറേറ്റർ കട്ടപ്പുറത്ത്. വാടക ഇനത്തിൽ തുലച്ചത് ലക്ഷങ്ങൾ. ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്ന താലൂക്ക് ആശുപത്രിയിലെ ജനറേറ്റർ പണിമുടക്കിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. 10 മാസത്തിലേറെയായി ജനറേറ്റർ വാടകയ്ക്കെടുത്താണ് പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി ചികിത്സയ്ക്കെത്തുന്ന താലൂക്ക് ആശുപത്രിയിലെ ജനറേറ്റർ പണിമുടക്കിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. 1,000 രൂപയ്ക്ക് ദിവസ വാടക നൽകിയാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്.
അമ്മയും കുഞ്ഞും വാർഡിലാണെങ്കിൽ 10 മാസത്തിലേറെയായി ജനറേറ്റർ വാടകയ്ക്കെടുത്താണ് പ്രവർത്തിക്കുന്നത്. 10 മാസം കൊണ്ട് 3 ലക്ഷത്തോളം രൂപ വാടക ഇനത്തിൽ ചെലവായതായാണ് സൂചന. അമ്മയും കുഞ്ഞും വാർഡിലേക്ക് എന്ന് ജനറേറ്റർ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു ജനറേറ്റർ വാങ്ങുന്നതിനുള്ള പണം വാടക ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞാലും ജനറേറ്റർ എത്താൻ സാധ്യതയില്ല. അതേസമയം കേടായ ജനറേറ്റർ അടുത്ത ദിവസം ശരിയാക്കി എത്തുമെന്ന് RMO ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. റോഡ് അപകടങ്ങളിൽ ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുന്നവർക്ക് സർക്കാർ 5000 രൂപ പാരിതോഷികം നൽകും. അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്ന ഈ നിർണായക മണിക്കൂറിൽ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുന്ന നല്ല ശമരിയാക്കാരനാണ് പാരിതോഷികം. ഒക്ടോബർ 15 പദ്ധതി നിലവിൽ വരുന്നത്. ഇത് 2026 മാർച്ച് 31 വരെ തുടരും. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നവരെ പാരിതോഷികത്തിന് പരിഗണിക്കില്ല. പ്രധാന ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരിക, ചുരുങ്ങിയത് 3 ദിവസം ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സ, തലച്ചോറിനോ നട്ടലിനോ ഗുരുതര പരിക്ക് എന്നിവ ഉൾപ്പെടുന്ന അപകടങ്ങളാണ് മാരക അപകടങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപകടസ്ഥലത്തു നിന്ന് ഒരാൾ ഒന്നിലധികം പേരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാലും 5000 രൂപയാണ് പാരിതോഷികം. വലിയ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒന്നിലധികം പേർ ചേർന്നാണ് ഒരാളെ രക്ഷപ്പെടുത്തുന്നതെങ്കിൽ 5000 രൂപ എല്ലാവർക്കുമായി നൽകും. ഒന്നിലധികം പേർ ചേർന്ന് ഒന്നിലേറെ പേരെ രക്ഷിച്ചാൽ രക്ഷപ്പെട്ട ആളുകളുടെ എണ്ണം കണക്കാക്കി പാരിതോഷികം നൽകും. 1 വർഷം ഇത്തരത്തിൽ പാരിതോഷികവും പ്രശംസാപത്രവും ലഭിച്ചവരിൽ നിന്ന് 10 പേരെ ദേശീയ തലത്തിൽ തിരഞ്ഞെടുത്ത് 1 ലക്ഷം രൂപയുടെ ദേശീയ പുരസ്കാരം നൽകും. അപകട വിവരം പോലീസിനെ ആദ്യം അറിയിക്കുന്ന വ്യക്തിക്ക് ഡോക്ടറുടെ റിപ്പോർട്ടും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തി പോലീസ് രസീത് നൽകണം. പരിക്കേറ്റയാളെ നല്ല ശമരിയാക്കാരൻ നേരിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെങ്കിൽ ആശുപത്രി അധികൃതർ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. സംഭവം നടന്ന സ്ഥലം, തീയതി, ആശുപത്രിയിൽ എത്തിച്ചയാളുടെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ ഉൾപ്പെടുത്തി പോലീസ് രസീത് നൽകുകയും വേണം. പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് പരിശോധിച്ച് തീരുമാനമെടുക്കുക. ജില്ലാതല സമിതി ഓരോ മാസവും യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പാരിതോഷികം നൽകുന്ന കാര്യത്തിൽ ജില്ലാതല സമിതിയുടെ ശുപാർശ സംസ്ഥാന ഗതാഗത കമ്മീഷണർ പരിശോധിച്ച് തുക അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറും. മാളാവിഷൻ, കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.